ടൈപ്പാണ് അടുത്ത ടൈപ്പ് സസ്യങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് എന്ത് സാപ്രോഫൈറ്റ്സ് ശവോപജീവികൾ എന്താണ് ശവോപജീവികൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീർണാവശിഷ്ടങ്ങളിൽ വളരുന്നവയാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ സാപ്രോഫൈറ്റ്സ് അതിന് ഉദാഹരണങ്ങളാണ് നിയോട്ടിയ മോണോട്രോപ്പ ഇതൊക്കെ ഒരു തരം സാപ്രോഫൈറ്റ്സ് ആണ് നിയോട്ടിയ മോണോട്രോപ്പ അതുപോലെ ഇതിൽ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ് റൊട്ടിയിലെ പൂപ്പൽ അത്തരത്തിലുള്ള പൂപ്പലുകളൊക്കെ സാപ്രോഫൈറ്റ്സ് അഥവാ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള കൂണ് കൂണും ഇത്തരത്തിലുള്ള ഒരു പൂപ്പലാണ് പൂപ്പലിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ശവോപജീവി ആണ് കൂണ് ജീവികൾ എന്ന് പറയുമ്പോഴും ഇത് പ്ലാന്റ്സ് ആണ് സസ്യങ്ങളാണ് ശവോപജീവികൾ എന്ന് പറയുമ്പോഴും അത് സസ്യങ്ങൾ തന്നെയാണ് അത്രയാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പം നമ്മൾ മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ് കണ്ടു ആദ്യം എപ്പിഫൈറ്റ്സ് കണ്ടു അത് മരവാഴയായിരുന്നു എപ്പിഫൈറ്റായിട്ട് ഉദാഹരണം പറഞ്ഞത് പിന്നെ പറഞ്ഞത് പരാത സസ്യങ്ങളാണ് പാരസൈറ്റ്സ് അതിന് ഉദാഹരണങ്ങൾ രണ്ട് മൂന്നെണ്ണം കണ്ട് ഇത്തിൽ കണ്ണി മൂടിലാത്താളി റഫ്ലിഷ്യൊക്കെ പിന്നെ പറഞ്ഞത് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് ഇപ്പിഫൈറ്റ്സ് പാരസൈറ്റ്സ് സാപ്രോഫൈറ്റ്സ് ഇനി സസ്യങ്ങളിലെ മറ്റൊരു കാറ്റഗറിക്കാരാണ് ഇത്തരത്തിൽ പടർന്നിട്ട് മറ്റ് ചെടികളിലോ മറ്റേന്തെങ്കിലും താങ്ങുകളിലൊക്കെ പടർന്ന വള്ളികളായിട്ടൊക്കെ ഉള്ള തരം ചെടികൾ നമ്മുടെ പ്രധാനപ്പെട്ട പച്ചക്കറികളൊക്കെ കുമ്പളങ്ങ മത്തൻ പടവലങ്ങ ഒക്കെ ഇതിനകത്ത് വരുന്നവയാണ് ക്ലൈമ്പേഴ്സ് അല്ലെങ്കിൽ ആരോഹികൾ എന്നാണ് ക്ലൈമ്പേഴ്സ് അല്ലെങ്കിൽ ആരോഹികൾ ക്രീപ്പേഴ്സല്ലോ ആണ് ആരോഹികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ എന്താണ് ആരോഹികൾ മറ്റു ചെടികളിൽ പടർന്നു കയറി ജീവിക്കുന്ന അല്ലെങ്കിൽ നിലത്ത് തന്നെയൊക്കെ പടർന്നൊക്കെ ജീവിക്കുന്ന ദുർബല കാണ്ട കാണ്ഡസസ്യങ്ങൾ ഇവിടെ കാന്ഡത്തിന് അതായത് ആ തണ്ടിന് വേണ്ടത്ര ഉറപ്പില്ല അപ്പോൾ ഇവ എന്താണ് ചെയ്യുന്നത് ആ ചെടികളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് ഇവയുടെ ഇവയിലൊരു പ്രത്യേക പാർട്ടുണ്ട് അതിന് നമ്മൾ പ്രധാനങ്ങൾ എന്ന് പറയുന്നു ടെൻഡ്രൽസ് മത്തൻ്റെയൊക്കെ ആ ചുറ്റി ചുറ്റി സ്പ്രിങ് പോലെയുള്ള ഭാഗം കണ്ടിട്ടില്ലേ അതാണ് പ്രധാനങ്ങളതായി കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് പ്രധാനങ്ങൾ ആരോഹികളിലെ പ്രത്യേകതയാണ് ഈ പ്രധാനങ്ങൾ എന്നാൽ മറ്റു ചില ആരോഹികളിൽ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് ചെടികളിൽ കയറുന്നത് പറ്റുവേരുകൾ എന്താണ് പറ്റുവേരുകൾ അതിനുദാഹരണമാണ് കുരുമുളക് പറ്റുവേരുകളിൽ കുരുമുളകിലത്തെ വേരുകൾ കണ്ടിട്ടില്ലേ അത് ഏതാണ് മര മരത്തിൻ്റെ മുകളിൽ നല്ല ശക്തിയിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും അത് പറ്റുവേരുകൾ എന്നാൽ മത്തനിലും കുമ്പള കുമ്പളത്തിലൊക്കെയുള്ള ചുരുണ്ട് ചുരുണ്ട് സ്പ്രിങ് പോലെയുള്ളതാണ് പ്രധാനങ്ങൾ അപ്പോൾ ആരോഹികളിലുള്ള രണ്ട് തരം ഭാഗങ്ങളാണ് പ്രധാനങ്ങളും പറ്റുവേരുകളും അടുത്ത ടൈപ്പാണ് ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ ഇഴവള്ളികൾ നീലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ട സസ്യങ്ങളാണ് ഇഴവള്ളികൾ മനസ്സിലായല്ലോ മധുരക്കിഴങ്ങ് കുടങ്ങൽ സ്ട്രോബെറി ഇവയൊക്കെ ഇഴവള്ളികളാണ് ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല നിലത്ത് അവ അതിൻ്റെ വേരുകൾ തന്നെയാണ് മെയിനായിട്ടുള്ളത് നിലത്ത് കൂടെ വളരുന്നു ദുർബലകാണ്ട സസ്യങ്ങളെ തന്നെ അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് ദുർബലകാണ്ട സസ്യങ്ങൾ സസ്യങ്ങൾ എന്നും അതുപോലെ ഇഴവള്ളികൾ ആരോഹികൾ ഇഴവള്ളികൾ ആരോഹികൾ മരത്തിന് മുകളിലേക്ക് പടർന്നു കയറുന്നു ഇഴവള്ളികൾ നിലത്തു കൂടെ പോകുന്നു ഇവയിൽ പ്രധാനങ്ങളോ പറ്റു വേരുകളോ ഇല്ല ഇതിന് ഉദാഹരണമാണ് ഈ മൂന്നെണ്ണം കൊടങ്ങൽ സ്ട്രോബെറി മധുരക്കിഴങ്ങ് തുടങ്ങിയവ ഇപ്പൊ നമ്മൾ ചെടികളുടെ പലതരം വൈവിധ്യങ്ങൾ കണ്ടു ഇനി വേരിലെ ചെടികളിലെ തന്നെ വേരിലെ വൈവിധ്യങ്ങൾ നോക്കാം രണ്ട് ചിത്രങ്ങൾ പേരാലിൻ്റെയും ആറ്റുകൈതയുടെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വേരുകളിൽ പ്രധാനമായും രണ്ടു തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പ്രോപ് റൂട്ട്സും സ്റ്റിൽട്ട് റൂട്ടുകളും പ്രോപ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട് താങ്ങുവേരുകളും വേരുകളും ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം എന്താണ് ഈ താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പേരാലിൽ കണ്ട വേരാണ് താങ്ങുവേരുകൾ ആറ്റുകൈതയിലുള്ള വേരാണ് വേര് താങ്ങുവേര് പേരാലിലെ പൊയ്ക്കാൽവേര് ആറ്റുകൈതയിലും ഇവ തമ്മിലെ വ്യത്യാസം എന്താണ് നോക്കൂ ശിഖരങ്ങളിൽ നിന്നുമാണ് പേരാലിൽ വേരുകൾ ഉണ്ടാകുന്നത് ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളരുന്നു തൂങ്ങിക്കിടക്കുന്നു അല്ലേ അത്തരം വേരുകളാണ് താങ്ങുവേരുകൾ എന്നാൽ പൊയ്ക്കാൽ വേരുകളോ അത് അതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റെമ്മിൽ നിന്നോ അതിൻ്റെ കാന്ഡത്തിൽ നിന്നും മെയിനായിട്ടുള്ള ഭാഗത്ത് നിന്ന് തന്നെയാണ് ആരംഭിക്കുന്ന വേരുകൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പേരാലിൽ ബ്രാഞ്ചസ്സുകളിൽ നിന്ന് ശിഖരങ്ങളിൽ നിന്നുണ്ടാകുന്ന വേരുകളാണ് അത് താങ്ങുവേരുകൾ ആറ്റുകൈതയിൽ മെയിനായിട്ടുള്ള അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് കാന്ഡത്തിലുണ്ടാകുന്ന കാണ്ടത്തിൽ നിന്ന് മുളയ്ക്കുന്ന വേരുകളാണ് അത് പൊയ്ക്കാൽ വേരുകൾ ഓക്കെ അല്ലേ തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകൾ പൊയ്ക്കാൽ വേരുകൾ ഓക്കെ അടുത്ത മറ്റൊരു കാറ്റഗറി ഓഫ് റൂട്ടാണ് കണ്ടൽ ചെടിയിലുള്ള ശ്വസന വേരുകൾ മുള്ളുപോലെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ ഈ ചിത്രത്തിൽ അവയാണ് കണ്ടൽ ചെടികളിൽ ഉള്ള ശ്വസന വേരുകൾ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയും ശ്വസന വേരുകൾ ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ പർപ്പസ് അല്ലേ ഈ കണ്ടൽ ചെടി എവിടെയാണ് വളരുന്നത് ചതുപ്പ് നിലങ്ങളിലാണ് മാർഷ് മാർഷാൻഡുകളിലൊക്കെയാണ് വളരുന്നത് അപ്പോൾ അവയ്ക്ക് ആവശ്യമായ ഓക്സിജൻ ഒന്നും കിട്ടുന്നില്ല വാതക വിനിമയത്തിന് സഹായിക്കലാണ് ഈ വേരുകളുടെ ഡ്യൂട്ടി ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക ആ വേരിനടിയിൽ അത് ചതുപ്പ് നിലത്തിൽ നമുക്കറിയാം വേണ്ടത്ര ഓക്സിജൻ ഒന്നും ഉണ്ടാവില്ല ചതുപ്പ് നിലം അനെറോബിക് ആയിട്ടുള്ള ബാക്ടീരിയകളും ഒക്കെ ജീവിക്കുന്ന സ്ഥലമാണ് അവിടെ എയ്റോബിക് ആയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അത്രയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രദേശമായിരിക്കും ചതുപ്പ് നിലം അപ്പോൾ അവിടെ ജീവിക്കാൻ വേണ്ടി അഡാപ്റ്റഡ് ആയിട്ടുള്ള ചെടികളാണ് കണ്ടൽ ചെടികൾ മാംഗ്രോവ്സ് അവയുടെ ശ്വസന വേരുകൾ മുകളിലോട്ട് പൊങ്ങി നിൽക്കും ആ വേരുകളിലൂടെ അവിടെ വാതക വിനിമയം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കലും ഓക്സിജൻ പുറത്തോട്ട് വിടലും രാത്രി സമയത്ത് നേരെ തിരിച്ചുമൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കും ശ്വസന വേരുകളിലൂടെ ഇപ്പം നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് വേരുകൾ കണ്ടു താങ്ങുവേര് പൊയ്ക്കാൽ വേര് ശ്വസന വേര് ഓക്കെ ആഹാരം സംഭരിക്കാൻ വേരുകൾ മാത്രമല്ല കാന്ഡങ്ങളും ഉപയോഗിക്കുന്നുണ്ട് കാറ്റഗറി വണ്ണിൻ്റെ പ്രീവിയസ് എക്സാമുകൾക്ക് ഇടയ്ക്കിടെ ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണത് ഉരുളക്കിഴങ്ങ് മരച്ചീനി നോക്കൂ ഉരുളക്കിഴങ്ങ് ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റെമാണ് അതായത് ഭൂകാന്ഡമാണ് ഭൂമിക്കടി അടിയിൽ വളരുന്ന ഒരു കാന്ഡമാണ് ഉരുളക്കിഴങ്ങ് ആണെങ്കിലോ അത് വേരാണ് ഭൂമിക്കടിയിൽ വളരുന്ന വേരാണ് വേരിൻ്റെ ഭാഗത്ത് സ്റ്റോർ ചെയ്യുക ഫുഡ് സ്റ്റോർ ചെയ്യുകയാണ് മരച്ചീനിയിൽ സംഭവിക്കുന്നത് എന്താ എന്തായുതിരിക്കും നോക്കാം വേരലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ മരച്ചീനിയെ പോലെയുള്ള ഒരു വിഭാഗം സസ്യങ്ങളാണ് സംഭരണ വേരുകൾ ഇനി ഭൂകാന്ഡങ്ങൾ എന്താ നോക്കാം എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല രൂപാന്തരം പ്രാപിച്ച കാണ്ടമാണ് ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ടങ്ങളാണ് ഭൂകാന്ഡങ്ങൾ ഇപ്പൊ നമുക്ക് ഭൂകാന്ഡങ്ങളെ കുറിച്ചും സംഭരണ വേരുകളെ കുറിച്ചും നോക്കാം ഈ ഒരു കോളം നോക്കൂ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വേര് നമ്മൾ ആഹാരത്തിനായി ഉപയോഗിക്കുന്ന വേരുകളും കാന്ഡങ്ങളും ഇലകളും വിത്തുകളും ഫലങ്ങളും പൂവുകളുമാണ് പറഞ്ഞിരിക്കുന്നത് വേര് നമ്മൾ ആഹാരത്തിനായി ഉപയോഗിക്കുന്ന വേരുകൾ മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് റാഡിഷ് തുടങ്ങിയവയാണ് മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് റാഡിഷ് തുടങ്ങിയവയാണ് ആഹാരത്തിനായി ഉപയോഗിക്കുന്ന വേരുകൾ ഇനി ആഹാരത്തിനായി ഉപയോഗിക്കുന്ന കാന്ഡങ്ങൾ കരിമ്പ് ചേന ഉരുളക്കിഴങ്ങ് ചേമ്പ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി നമുക്ക് സംശയം ഉണ്ടാവില്ല കരിമ്പും സംശയം ഉണ്ടാവില്ല ബാക്കി മൂന്നെണ്ണം നോക്കൂ ചേന ഒരു ഭൂക്കാണ്ടമാണ് ഉരുളക്കിഴങ്ങും ചേമ്പും ഭൂകാന്ഡങ്ങൾ തന്നെയാണ് അതുപോലെ നമ്മുടെ കൂവ കൂവയിൽ കൂവയും ഇത്തരത്തിലുള്ളൊരു ഭൂകാഠമാണ് ഇല നമ്മൾ ആഹാരത്തിനായി ചില ഇലകൾ ഉപയോഗിക്കാറുണ്ട് ഏതൊക്കെയാണ് ചീര ക്യാബേജ് മുരിങ്ങ മത്തൻ്റെ ഇല മല്ലി ഇല ഒക്കെ വിത്ത് ആണെങ്കിൽ നമുക്കറിയാവുന്നതാണ് നെല്ല് ഗോതമ്പ് ചോളം ബാർലി ഓട്സ് തുടങ്ങിയവ ഫലങ്ങളാണെങ്കിൽ മത്തൻ വെള്ളരി കുമ്പളം ബീൻസ് പടവലം അതൊക്കെ നമ്മൾ ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ഫലങ്ങളാണ് ഇതുകൂടാതെ ധാരാളം അല്ലേ പൂവ് കോളിഫ്ലവർ മുരിങ്ങയുടെ പൂവ് ഉപയോഗിക്കും വാഴക്കൂമ്പ് ചേനയുടെ പൂവ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആഹാരത്തിനായി ക്യാരറ്റ് റൂട്ടാണ് റൂട്ട് റൂട്ടാണ് ചേന സ്റ്റെമ്മാണ് ചേമ്പ് സ്റ്റെമ്മാണ് ഇഞ്ചിയും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് കൂർക്കയും സ്റ്റെമാണ് കൂവ സ്റ്റെമ്മാണ് കപ്പ റൂട്ടാണ് മധുരക്കിഴങ്ങ് റൂട്ടാണ് മഞ്ഞൾ സ്റ്റെമ്മാണ് അണ്ടർഗ്രൗണ്ട് റൂട്ട്സും അണ്ടർഗ്രൗണ്ട് സ്റ്റെംസും സംഭരണവേരുകളും ഭൂകാണ്ടങ്ങളും മനസ്സിലായല്ലോ ഒന്നുകൂടി പറയണോ ക്യാരറ്റ് സംഭരണവേരാണ് ബീട്രൂട്ട് വേരാണ് ചേന ഭൂകാണ്ടമാണ് ചേമ്പ് ഭൂകാണ്ടമാണ് ഇഞ്ചി ഭൂകാണ്ടമാണ് കൂർക്ക ഭൂകാണ്ടമാണ് കൂവ ഭൂകാണ്ടമാണ് കപ്പ വേരാണ് മധുരക്കിഴങ്ങ് വേരാണ് മഞ്ഞൾ ഭൂകാണ്ടമാണ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ജീവജലം എന്ന ചാപ്റ്ററാണ് അഞ്ചാം ക്ലാസ്സിൽ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം എന്ന ഭാഗത്ത് വരുന്ന ടോപ്പിക്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയുണ്ടെങ്കിൽ പറഞ്ഞോളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്